ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 2020 സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതമാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള തുടങ്ങിയ എല്ലാ കാർഡിൻ്റെയും റേഷൻ വിഹിതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ പുതിയ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഓഗസ്റ്റ് മാസം കിറ്റ് ലഭിക്കാത്ത പല ആളുകളും ഉണ്ടാവും. ഒരു പക്ഷേ ആളുകൾക്ക് റേഷൻ കടയിൽ പോകാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ കിറ്റ് എത്താത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാവാം. അവർക്ക് സെപ്റ്റംബർ 5-ാം തീയതി വരെ കിറ്റ് വിതരണം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനി ഡേറ്റ് നീട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ കിറ്റ് വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കിറ്റ് കൈപ്പറ്റുക. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് മഞ്ഞ കാർഡുള്ള, അതായത് AAY കാർഡുള്ള ആളുകളുടെ റേഷൻ വിഹിതമാണ്. AAY കാർഡിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായും 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതിന് പുറമെയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം AAY കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ മഞ്ഞ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക. ഇനി പിങ്ക് കാർഡുള്ളവരുടെ റേഷൻ വിഹിതം നോക്കാം. പിങ്ക് കാർഡ് അല്ലെങ്കിൽ PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, അത് 1 കിലോക്ക് 2 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. അതായത് ഇത് ഒരു വ്യക്തിക്കുള്ള റേഷൻ വിഹിതമാണ്. അതായത് ടോട്ടൽ 5 കിലോ, അതിൽ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമായിരിക്കും ലഭിക്കുക. ഇതിന് പുറമെയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ PMGKAY പദ്ധതി പ്രകാരം പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും വീതം സൗജന്യമായി ലഭിക്കുന്നതാണ്. അതിന് മുന്നേയും നമ്മൾ പറഞ്ഞിരുന്നു, അതായത് മഞ്ഞക്കാർഡുള്ളവർക്കും ഈ ഒരു സെയിം ആനുകൂല്യം, കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇതിലുള്ള പയർ അല്ലെങ്കിൽ കടല ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈയൊരു അരിയും ഗോതമ്പും ലഭിക്കുന്നതിൻ്റെ കൂടെ പയറോ അല്ലെങ്കിൽ കടലയോ ലഭിക്കുന്നതാണ്. അത് ഒരു റേഷൻ കാർഡിന് 1 കിലോ എന്നുള്ള രീതിയിലായിരിക്കും ലഭിക്കുക. ഓക്കെ, ഇനി നമ്മുടെ നീല കാർഡുള്ളവരുടെ റേഷൻ വിഹിതം നോക്കാം. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. ലഭ്യത അനുസരിച്ച് ഒരു കാർഡിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട ലഭിക്കുന്നതാണ്. ആട്ടയ്ക്ക് 1 കിലോക്ക് 17 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൻ്റെ പുറമെയായിട്ട് സ്പെഷ്യൽ അരി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിച്ചാൽ നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ അരിയെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നീല കാർഡുള്ളവർക്ക് ലഭിക്കുക. ഇനി വെള്ള കാർഡുള്ളവരുടെ റേഷൻ വിഹിതം, അതായത് NPNS കാർഡിന് 5 കിലോ അരി കിലോക്ക് 10.90 രൂപ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ലഭിക്കുക. അതായത് ഒരു കാർഡിന് ടോട്ടല് 5 കിലോ അരി ലഭിക്കും, അതിൻ്റെ 1 കിലോക്ക് 10.90 രൂപ എന്നായിരിക്കും വില വരുന്നത്. അതിൻ്റെ പുറമെയായിട്ട് ലഭ്യത അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട 1 കിലോക്ക് 17 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും ലഭിക്കുക. ഇവർക്കും വെള്ള കാർഡുള്ളവർക്കും സ്പെഷ്യൽ അരിയെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഓരോ കാർഡിൻ്റെയും റേഷൻ വിഹിതം എന്ന് പറയുന്നത്. ഇതിന് പുറമെയായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള വൈദ്യുതീകരിക്കപ്പെട്ട വീടുകളിലെ കാർഡിന് 1.5 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീട്ടിലുള്ളവർക്ക് 4 കിലോ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അതായത് വീട്ടിൽ കറണ്ടുള്ളവർക്ക് 1.5 ലിറ്റർ, കറണ്ട് ഇല്ലാത്തവർക്ക് 4 ലിറ്റർ. 1 ലിറ്ററിന് 31 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും റേറ്റ് വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതം എന്ന് പറയുന്നത്.